ദ ജേർണലിസ്റ്റിലേക്ക്. ഞാനും ചാണകം, നീയും ചാണകം, നമ്മളൊക്കെ ചാണകം എന്ന് പറഞ്ഞ് ഓരോ സംഘപരിവാറുകാരനും കാര്യമായ നാണക്കേട് ഉണ്ടാക്കി വെച്ചയാളാണ് തിരുവനന്തപുരത്ത് മത്സരിച്ച് തോറ്റ നമ്മുടെ കൃഷ്ണകുമാർ ആശാൻ. സിനിമാ താരമായി ബി ജെ പിയിലേക്ക് വന്ന് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് ഒടുവിൽ സിനിമയുമില്ല, സീരിയലുമില്ല, ടെലിഫിലിമില്ല, യൂട്യൂബിൽ പോലും കാണാൻ ആളില്ല എന്ന അവസ്ഥയിലേക്ക് തകർന്നു തരിപ്പണമായി പോയ ആ മഹാൻ ദാ ഇപ്പോ ചില യൂട്യൂബർമാരെ കൂട്ടുപിടിച്ച് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് കൃഷ്ണകുമാർ തന്നെ എന്നൊക്കെയാണ് ചില യൂട്യൂബർമാർ പണം വാങ്ങിയോ നുണ പറഞ്ഞോ ഒക്കെ ശീലമുള്ള ആളുകളായിരിക്കാം ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഒന്നും ഔദ്യോഗിക തീരുമാനം വരാതെ പടച്ചിറക്കി വിട്ടിരിക്കുകയാണ് ഒരു പുതിയ കഥ. കൃഷ്ണകുമാർ ഒരു വലിയ സംഭവമാണെന്ന് പറയുന്നവർ ദാ ഈ വീഡിയോ ഒന്ന് കണ്ടു. ഒറ്റയടിക്ക് കൃഷ്ണകുമാറിനെ ഒന്നുമല്ലാതാക്കുന്ന ഒരു വീഡിയോ. ഹലോ, നടൻ കൃഷ്ണകുമാറിനോടാണ് ഒരു ഓഫർ വെക്കുകയാണ്, ക്ഷണിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ ഫറൂഖ് കോളേജിന് അടുത്താണ് എന്റെ വീട്. ഒരിക്കൽ വീട്ടിലേക്ക് വരണം, വന്ന് നിങ്ങളെ ഞങ്ങള് മുറ്റത്ത് ഇങ്ങനെ നിർത്തും, എന്നിട്ട് തൊടിയിലെ പണിയൊക്കെ എടുപ്പിക്കും. പണിയെടുത്ത് വേർത്ത് വെയ്യാണ്ടാവുന്ന സമയത്ത് ഞങ്ങൾ പാടത്തേക്ക് നിങ്ങളെ വിടും. അവിടെ എല്ലു മുറിയെ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കും. അതിനുശേഷം വേർത്ത് വരുന്ന സമയത്ത് പാടത്തിൻ്റെ ഓരത്ത് ചെറിയൊരു കുഴിയൊക്കെ കുഴിച്ച് ആ കുഴിയുടെ അകത്തേക്ക് വട്ടയിലൊക്കെ വെച്ച് അതിനകത്തേക്ക് കഞ്ഞിയും പയറുമൊക്കെ ഒഴിച്ച് തന്ന് നിങ്ങളിങ്ങനെ വേർത്തൊഴിച്ച് അതിങ്ങനെ കഴിക്കുന്നത് നോക്കി ഞങ്ങൾ നിർവൃതി പൂണ്ട് പാടത്തിൻ്റെ കരയിൽ ഇങ്ങനെ നിൽക്കും. എന്തൊരു മനസ്സുകൾ നൊസ്റ്റാൾജിയാണല്ലേ പറഞ്ഞാ. ഓക്കെ, ദിനു വെയിലെന്ന ചെറുപ്പക്കാരൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചൊരു വീഡിയോയാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കൃഷ്ണകുമാർ കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചാനലിൽ കൊടുത്ത ഏതോ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത അഭിമുഖത്തിൽ താനൊരു സവർണ മാടമ്പി ജന്മിത്ത കുല പുരുഷനായിരുന്നു എന്ന് ആത്മാഭിമാനത്തോടെ അന്തസ്സോടെ കൊതിയോടെ പറയുന്നുണ്ട്. ആ കൊതി കണ്ടാൽ മുഖത്ത് ചാണകം വീണ സാധാരണ മനുഷ്യന്റെ മുഖഭാവം പോലെ തോന്നും. എന്തായാലും ആശാൻ വലിയ ആത്മാഭിമാനത്തോട് പറഞ്ഞ ആ വാക്കുകൾ വലിയ തോതിൽ കേരള പൊതുസമൂഹത്തിൽ ചർച്ചയായിട്ടുണ്ട്. അതിനുള്ള കാരണം കൃഷ്ണകുമാറിൻ ഈ സ്ഥാനാർത്ഥിയായാൽ എട്ട് നിലയിൽ മലയാളികൾ പൊട്ടിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ബി ജെ പിയിൽ പോലും ഇത് വലിയ ചർച്ചയാണ്. ഏതെങ്കിലും തരത്തിൽ കൃഷ്ണകുമാറിനൊരു സീറ്റ് കിട്ടാമായിരുന്നുവെങ്കിൽ അതുകൂടി ഇല്ലാതാക്കുന്ന വിധത്തിലായി പോയി ആ അഭിമുഖം എന്ന് കൃഷ്ണകുമാറിന് പിന്നീട് ബോധ്യം വന്നതുകൊണ്ടാണ് കൃഷ്ണകുമാർ തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് യൂട്യൂബ് ചാനലുകൾ വഴി കൃഷ്ണകുമാറിൻ്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ അയാൾ അറിഞ്ഞുകൊണ്ടോ കഥകൾ അടിച്ചു വിടുന്നത്. ഇപ്പൊ കൃഷ്ണകുമാർ തിരുവനന്തപുരത്ത് വന്നാൽ ഉറപ്പായും ജയിക്കും, സവർണ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിലെ ഉയർന്ന ജാതിക്കാരെന്ന് അവർ തന്നെ പറയുന്ന കുറെ ആളുകൾ, അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം മണ്ഡലത്തിലെ മെജോറിറ്റി വോട്ട് ബാങ്ക് എന്ന് പറയപ്പെടുന്നവർ കൃഷ്ണകുമാറിന്റെ പിന്നാലെ ഈ ഒരു സവർണ ആഡംബിഭാവം പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് വന്ന് ക്യൂ നിൽക്കുമെന്നാണ് ഈ പറയുന്ന യൂട്യൂബർമാരുടെ തള്ളിച്ച. ഒന്ന് ആലോചിച്ച് നോക്കുക, അബ്ദുള്ളക്കുട്ടിയെ ദേശീയ മുസ്ലിമാക്കി അവതരിപ്പിച്ച് ദേശീയ വൈസ് പ്രസിഡന്റ് പദവി കൊടുത്തിട്ടും കേരളത്തിലെ മുസ്ലിങ്ങൾ ബി ജെ പിയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. സുൽഫത്ത് താത്തയൊക്കെ പൊട്ടിയ പൊട്ടൽ ഈ അജാതി പൊട്ടലായിരുന്നു. അതുപോലെ അൽഫോൺസ് കണ്ണന്താനവും ജോർജ് കുര്യനും ഒക്കെ കുറേ കാലമായി നമുക്കിടയിലുണ്ട്. എന്നിട്ട് എന്താ സംഭവിച്ചത്? മാനം മര്യാദയ്ക്ക് നന്നായി വിജയിച്ചു കൊണ്ടിരുന്ന പി സി ജോർജ് എന്ന ഒറ്റക്കൊമ്പൻ ഇപ്പോൾ വായി തോന്നിയത് ബി ജെ പിക്ക് വേണ്ടി സംഘപരിവാറിന് വേണ്ടി വിളിച്ചു പറഞ്ഞ് ബി ജെ പിക്കാർ തന്നെ കാലേ വലിച്ച് നിലത്തിട്ട് കൊമ്പൊക്കെ ഒടിഞ്ഞ് സൈഡായി വീട്ടിൽ ചുമ്മാ ഇരിപ്പുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ടെന്നേ, ജേക്കബ് തോമസ്, ഇ ശ്രീധരൻ, സുരേഷ് ഗോപി, അദ്ദേഹം എന്നെ വ്യക്തിപരമായ ഒരു ലെവലിൽ വേറെ വഴിക്ക് പോവുകയാണ്. അതുപോലെ സെൻകുമാർ, അങ്ങനെ അങ്ങനെ കുറേ പേരുകൾ നമ്മൾ കേട്ടിരുന്നു. ഒരു കാലത്ത് നമ്മളൊക്കെ വലിയ ആളുകളാണ് എന്ന് വിളിച്ച് ആരാധിച്ചിരുന്ന ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം പിന്നെ സംഭവിച്ചതൊക്കെ നമുക്കറിയാം. കേരളം എങ്ങനെയാണ് അവരോട് റിയാക്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. ഇപ്പോൾ രാജഗോപാലേട്ടൻ നിയമത്ത് ജയിച്ചത് ഒരു ബി ജെ പിക്കാരനായിട്ടല്ല, ഒരു നിഷ്പക്ഷമതിയായ ഒരു നല്ല മനുഷ്യനായിട്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ബി ജെ പിക്കാർ അദ്ദേഹത്തെ ചവിട്ടി വീഴ്ത്തി. ഇപ്രാവശ്യം അദ്ദേഹം തോറ്റുപോയി. അതിന് കാരണം ബി ജെ പിക്കുള്ളിൽ നടന്ന കുറെ പ്രശ്നങ്ങൾ കൂടിയാണെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. എന്ന് മാത്രമല്ല ബി ജെ പിക്കെതിരെ വലിയ വിരുദ്ധ വികാരം കേരളത്തിലുണ്ടായിരുന്നു. ശബരിമല സ്വാമി അയ്യപ്പന്റെ പേരും പറഞ്ഞ് ഇവിടെ വോട്ട് തേടിയിട്ടും വിജയിക്കാത്ത ബി ജെ പിക്കാർ, ഇത്രയും സവർണ ആഡംബി മനോഭാവം മനസ്സിൽ പേറുന്ന, അത് തുറന്നു പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന കൃഷ്ണകുമാറിനെ ചേർത്ത് നിർത്തും എന്ന് കരുതുന്നുണ്ട്. അങ്ങനെ കരുതി കഥയടിച്ചു വിടുന്നവർ ഒന്നുകിൽ കൃഷ്ണകുമാറിൻ്റെ കയ്യിൽ നിന്ന് കാര്യമായി എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന ഒരു ലക്ഷ്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ കിട്ടിയത് കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ പുലമ്പുന്നത്. ഇപ്പം കൃഷ്ണകുമാറിൻ്റെ ആ വാക്കുകൾ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് കലിയാണ് വന്നത്. അതായത് 1970s, 1980s അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ 54 വയസ്സിൽ നിന്ന് പിന്നോട്ട് പോയാൽ ആ കാലഘട്ടത്തിലും ഇങ്ങേരുടെ കുടുംബം കുഴികുത്തി മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെയൊക്കെ നിലത്തൊഴിച്ച് ചോറ് കൊടുക്കുന്നു, കഞ്ഞി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ്
അത് തുറന്നു പറയാൻ, അതും കേരളത്തിൻ്റെ ജാതി വർണ്ണ വെറികളൊക്കെ എടുത്തുരച്ച് കളഞ്ഞ നവോത്ഥാന കേരളത്തിൽ വന്നിട്ട് ഈ വർത്തമാനം പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു എന്നോർത്ത് എനിക്ക് എപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക നിലവാരം എന്താണെന്ന് നേരത്തെ അറിഞ്ഞതുകൊണ്ട് അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥവുമില്ല. എന്തായാലും തിരുവനന്തപുരത്ത് എന്നല്ല, കേരളത്തിൽ എവിടെ കൃഷ്ണകുമാർ നിന്നാലും ഇപ്പോൾ വന്ന ഈ ഇൻ്റർവ്യൂവിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ജനങ്ങൾ എറിഞ്ഞു തോൽപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഹിന്ദുക്കൾ എല്ലാവരും സംഘപരിവാറുകാരല്ല. അതുകൊണ്ട് തന്നെ ഹൈന്ദവരിലെ നിഷ്പക്ഷ മതികളെങ്കിലും വോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാതുർവർണ്ണത്തെയും കുഴികുത്തി കഞ്ഞി വിളമ്പിയ കഥയും ഒക്കെ പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന കൃഷ്ണകുമാറിനെ ഇനി വോട്ട് ചെയ്യില്ല, പൊളിഞ്ഞടുങ്ങുകയേ ഉള്ളൂ അദ്ദേഹം എന്നു തന്നെയാണ് ബി ജെ പിയും വിലയിരുത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉള്ള ഇമേജ് കൊണ്ട് കളഞ്ഞു എന്ന ലൈനിലാണ് ബി ജെ പിയിലും സംസാരം വരുന്നത്. തിരുവനന്തപുരത്ത് മിക്കവാറും രാജീവ് ചന്ദ്രശേഖർ ആകാനാണ് സാധ്യത എന്നുകൂടി വിലയിരുത്തലുകൾ പുറത്തു വരുന്നു. എന്തായാലും സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് വർഗീയതയും ജാതീയതയും അതിൻ്റെ മൂർത്ത രൂപവുമൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് കൃഷ്ണകുമാർ സ്വയം കുഴി തോണ്ടിയിരിക്കുകയാണ് എന്ന് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്.